ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ആന്റിക് ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. നമുക്കിനി ഒരു ആന്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിന്റെ മുകളറ്റം തൊട്ട് താഴെ വരെ ഞാനൊന്ന് ഒരു കവറിങ് കൊടുക്കാൻ പോവാണ്. അതായത് ദാ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ്, വളരെ ഒരു നൈസായിട്ടുള്ള ഒരു കോട്ടന്റെ ക്ലോത്ത് ആണിത്. അത് വെച്ചിട്ട് ഈ അറ്റം മുതൽ താഴെ വരെ നമുക്കൊന്ന് കവർ ചെയ്യാം. വളരെ നീറ്റായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതെങ്ങനെയാ ചെയ്യണേന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ ഈ ബോട്ടിലോട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് മുകളറ്റം തൊട്ട് താഴെ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ബോട്ടിലിൽ ഞാനിതാ തുണിയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും തുണി ചുറ്റിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിന്റെ മുകളിലോട്ട് ഞാനിവിടെ ഫ്ലവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാ ഇതാണ്. അതായത് നമ്മൾ തേങ്ങയുടെ ഞെടുപ്പില്ലേ, തെങ്ങിൽ നിന്ന് തേങ്ങയുടെ മുകളിലുള്ള ഞെടുപ്പാണ് ഞാൻ ഫ്ലവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ബോട്ടിലിൽ അവിടെ എവിടേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇത് യൂസ് ചെയ്യുന്നു മാത്രം. നിങ്ങൾക്ക് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ പേപ്പർ, ന്യൂസ് പേപ്പർ വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫോം ഷീറ്റ് വെച്ച് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോ ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. നമ്മുടെ ബോട്ടിലോട്ട് നമ്മൾ നമ്മുടെ ഈ തേങ്ങയുടെ ഞെടുപ്പെല്ലാം വെച്ചു കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഇത് കാണുമ്പോൾ ഒരു ഫ്ലവേഴ്സ് നിൽക്കുന്ന ആ ഒരു ഫീലാണ്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിന്റെ ഇടയിലോട്ട് ലീഫുകൾ വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പേപ്പർ കട്ടിങ്സ് വെച്ചിട്ട് ജസ്റ്റ് കൊമ്പും ചില്ലിയും പോലെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു കമ്പുകളാണ്, അതായത് ഇത് തേക്കിന്റെ പൂവിന്റെ ചെറിയ പീസസ് ആണ് ഇതിന്റെ ഇടയിലായിട്ട് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അതായത് ജസ്റ്റ് ഇതിന്റെ ഇടയിലൊക്കെ ഒരു പിപ്സ് നിൽക്കുന്നത് പോലെ വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ദ ബോട്ടിലില് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഇടയിലായിട്ട് പിപ്സ് പോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വെച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സിനും ഈ ബ്രാഞ്ചസിനും എല്ലാം മൊത്തത്തിൽ ഒരേ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മെറൂൺ, ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രൌണിഷ് ഷെയ്ഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മൊത്തത്തില് ബ്ലാക്ക് കളറും ചെയ്തെടുക്കാം. മിക്കവാറും ആന്റിക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡൾ ഷെയ്ഡിലോട്ടാണല്ലോ പോവാറ്. അപ്പൊ ഞാനിവിടെ മെറൂൺ കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ബോട്ടിലോട്ട് മിഷൻ ബ്രൗൺ എന്ന് പറഞ്ഞൊരു ബ്രൗൺ കളറാണ് സ്പ്രേ പെയിന്റ് ആണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. എപ്പോഴും ആന്റിക് വർക്കുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു മെറ്റാലിക് കളേഴ്സ് ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ബോട്ടിലുകളിൽ അല്ലെങ്കിൽ വർക്കുകളിലൊക്കെ ഒരു ഡാർക്ക് കളറ് ബേസ് കോട്ട് അടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഞാൻ ഇതാണ് നമ്മുടെ ബോട്ടിലിന് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിൽ നമ്മൾ പെയിന്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ലുക്ക്. ഇനി നമുക്കിതിനെ ആന്റിക് ബോട്ടിലാക്കിയിട്ട് മാറ്റണം കണ്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ മുഴുവൻ നമ്മൾ പെയിന്റ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിലോട്ട് മെറ്റാലിക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് മെറ്റാലിക് ബ്രോൺസ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തു, ജസ്റ്റ് പെയിന്റിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തു. അധികം പെയിന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഈ ഫ്ലവേഴ്സിലും അതുപോലെ ബോട്ടിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആദ്യം ഞാൻ ഫ്ലവേഴ്സിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവിടത്തും കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഈ ഒരു ചെറിയ ബ്രാഞ്ചസ് നമ്മൾ കൊടുത്തതിലും ഒക്കെ നമുക്കിത് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ബ്രാഞ്ചസിലും ഒക്കെ നമുക്കിങ്ങനെ
അതായത് നമുക്കിത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ടോ എന്നൊരു തോന്നൽ മാത്രമേ വേണ്ടൂ. നമ്മൾ ആദ്യം എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ബ്രാഞ്ചസിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. നമ്മുടെ ബോട്ടിലുള്ള ഫ്ലവേഴ്സിലും ബ്രാഞ്ചസിലും ഒക്കെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ സൈഡിലൊക്കെ നമ്മൾ ഈ ചുറ്റി കൊടുത്ത ഈ ഒരു കോട്ടൺ കാണുന്നില്ലേ, അതിലും ജസ്റ്റ് ഒന്ന് ഈ ഒരു മെറ്റാലിക് ഷെയ്ഡ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഭംഗി മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ തുണിയുടെ എല്ലാ ഭാഗങ്ങളിലും, അതായത് തുണി ചുറ്റിയെടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ബോട്ടിലിന്റെ എല്ലാ വശങ്ങളിലും നമ്മൾ ഈ ഒരു കോട്ടൺ ചുറ്റി കൊടുത്ത ഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ മെറ്റാലിക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. ഉണങ്ങി കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ഗ്ലിറ്ററിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനിത് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ബോട്ടിലില് ദാ പെയിന്റൊക്കെ നല്ല ഓണം ഉണങ്ങി നല്ല അടിപൊളി ലുക്കിലായിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിന്റെ ഉള്ളിലോട്ടായിട്ട് ഇപ്പൊ ഓൾറെഡി കണ്ടോ ദാ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇനി ഇതിന്റെ നടുവിലായിട്ട് പൂമ്പൊടി പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളർ ബീഡ്സിൽ നമുക്ക് പെയിന്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷെല്ലുകളോ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ദാ ഇതുപോലുള്ള ഇതിനെ ഈ ഒരു പെയിന്റിന് മാച്ചാവുന്ന വിധത്തിലുള്ള കുറച്ച് ബീഡ്സ് ആണ് നടുവിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് ഒട്ടിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ചാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊരു ഫ്ലവറിന്റെ ഉള്ളിലോട്ടായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുത്തുകള് ഇട്ട് കൊടുക്കാം, കണ്ടോ. അതൊക്കെ കൈവച്ച് അമർത്തി കൊടുക്കാം. നമുക്ക് എക്സസ് വരുന്നതൊക്കെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഈ സൈഡിലൊക്കെ എടുത്ത് കളയാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫെവിക്കോൾ വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്, കണ്ടോ. ഇങ്ങനെ നമുക്ക് ബാക്കി ഫ്ലവേഴ്സിന്റെ ഉള്ളിലും ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ബോട്ടിലിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. നമ്മൾ ഇതിന്റെ നടുവിലൊക്കെ കുറച്ച് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.